നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് പ്രവചനങ്ങളൊന്നും തെറ്റിയില്ല വിചാരിച്ചിരുന്നത് പോലെ തന്നെ കർണാടകയിൽ ഇതാ കോൺഗ്രസ് അധികാരത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ച മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വരെ കൃത്യമായ ലീഡ് നിലനിർത്താൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് എറാൻ സാധിക്കുമെന്ന കാഴ്ചകൾ തന്നെയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സഖ്യകക്ഷികളുടെയും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മറികടന്ന് കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ ും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ഒടുവിലായി കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നൂറ്റി

പോലും കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് ഡി കെ ശിവകുമാർ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ നേരത്തെ മുതൽ അവകാശപ്പെട്ടിരുന്നതും ഇത്തരത്തിലുള്ള ചരിത്രപരമായ വിജയം തന്നെയായിരുന്നു അത് യാഥാർത്ഥ്യമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കർണാടകയിൽ നിന്ന് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പലയിടത്തും ഭൂരിപക്ഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുള്ളത് വോട്ടിംഗ് ശതമാനം കൂടിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ ഫലം തന്നെയാണ് വരുന്നത് ബാംഗ്ലൂരു നഗരത്തിലെ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് മുൻതൂക്കമുണ്ട് സാധാരണ ബി ജെ പിക്ക് നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ബാംഗ്ലൂരിലേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ തെരഞ്ഞെടുപ്പ് റാലികൾ നടന്ന നഗരം കൂടിയാണ് ബാംഗ്ലൂർ മാത്രമല്ല മോദി ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കർണാടകയിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകിയിരുന്നു എന്നിട്ടും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ബി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സീറ്റുകളുടെ എണ്ണം കുറയും തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ലീഡ് നിലനിർത്തിക്കൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും മുന്നേറാൻ കോൺഗ്രസിന് നിഷ്പ്രയാസം സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ ഇത് വോട്ടായി മാറും ഇല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തവരുടെ എണ്ണമാണ് ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത് എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകൾ തന്നെയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാഹുൽ ഗാന്ധി എന്ന നേതാവിന് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സാധിക്കുന്നു എന്നതിന്റെ നേർ ചിത്രം കൂടിയായി കർണാടകയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറിക്കൊണ്ടിരിക്കുകയാണ് വിജയം കോൺഗ്രസ് ക്യാമ്പ് ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ പോലും കോൺഗ്രസ് ക്യാമ്പിൽ ഉയർന്നിരിക്കുകയാണ് ഏതായാലും വിജയത്തിലേക്ക് കോൺഗ്രസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും പ്രകടമാവുക